ഹായ്, ഇന്ന് നമ്മളൊരു സൗത്ത് കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കൂടി ഒന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ടെലിഗ്രാമിൽ എംസോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാള സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാള സബ് ടൈറ്റിൽസും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് മിസ്സിംഗ് വുമൺ. മിസ്സിംഗ് വുമൺ 2016 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സൗത്ത് കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ നായികയുടെ കുട്ടിയെ ഒരു ദിവസം വീട്ടിൽ നിന്നും കാണാതാകുകയാണ്. തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ നായിക ആ ഒരു കുട്ടിയെ തേടി ഇറങ്ങുന്നതും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ ഒരു ചിത്രത്തിലെ നായികയുടെ പേര് ജീസൺ എന്നാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു കുട്ടിയുണ്ട്, ഒരു വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. കൂടാതെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ഒരു ഡോക്ടറൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാൽ ഇവർ ഡൈവോഴ്സ് ഒക്കെ ചെയ്ത് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡൈവോഴ്സിനെ തുടർന്ന് ഇപ്പോൾ കുട്ടി, ഞാൻ പറഞ്ഞു, അമ്മയുടെ കയ്യിലാണ്. പക്ഷേ കോടതിയിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അവർക്ക് ഈ ഒരു കുട്ടിയെ കൊടുക്കണം, നമ്മുടെ നായികയ്ക്ക് നോക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും തന്നെ കുട്ടിക്ക് വേണ്ടി, കുട്ടിയെ നല്ലതായിട്ട് വളർത്തുമൊക്കെ വേണ്ടേ, അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക രാപ്പകലില്ലാതെ ഒരു പി ആർ കമ്പനിയിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചുകുട്ടിയാണ്, ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ എന്തായാലും വീട്ടിൽ ഒറ്റക്കിരുത്തിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക എന്ത് ചെയ്തിരിക്കുന്നു, വീട്ടിലേക്ക് ഒരു ആയനെയും കൂടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആ ഒരു ആയയ്ക്ക് വേറെ പണിയൊന്നുമില്ല, കുട്ടിയെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ആയയുടെ പേര് ഹാൻമേ എന്നാണ്. ശരിക്കും അതൊരു ചൈനീസ് യുവതിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ നായിക ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കുട്ടിയെയും കാണാനില്ല, ആയയെയും കാണാനില്ല. തുടർന്ന് അന്വേഷിക്കണമൊക്കെ നടത്തുന്നു, പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും, പെട്ടെന്ന് വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മണിക്കൂറുകൾ കടക്കുന്നു, ഇതുവരെയായിട്ടും വീട്ടിലോട്ട് തിരിച്ചെത്തുന്നില്ല. അങ്ങനെ നമ്മുടെ നായികയ്ക്ക് എന്തൊക്കെയോ ഒരു വശപ്പിശക്ക് തോന്നി. അങ്ങനെ അവിടുന്ന് തുടങ്ങുകയാണ് അന്വേഷണം, തൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു. കാരണം ഇപ്പോൾ കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും താൻ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നായിക തന്നെ കുട്ടിയെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ്റെ കയ്യിലോട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇപ്പോൾ കുട്ടിയെ അവകാശപ്പെട്ടിട്ടുണ്ട്. ഏകദേശം കോടതി ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് തന്നെ കുട്ടിയെ കൊടുത്തേക്കാൻ വേണ്ടിയുള്ള ഒരു വിധിയും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ, അല്ലെങ്കിൽ കുട്ടിയെ കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഈ ഒരു കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. അല്ല, അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു ഘട്ടത്തിൽ എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇവൾക്ക് നേരെ, അല്ലെങ്കിൽ നമ്മുടെ നായികയാണ് കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ്. അങ്ങനെ നമ്മളുടെ നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തന്നെ ആരും സഹായിക്കുകയില്ല. അങ്ങനെ നമ്മുടെ നായിക അന്വേഷിച്ചിറങ്ങുന്നത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ, എസ്പെഷ്യലി കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് ഫിലിം തന്നെയാണ് മിസ്സിംഗ് വുമൺ എന്നുള്ളത്. ചിത്രത്തിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ചിത്രത്തിലെ കുറച്ച് അഭിനേതാക്കളുടെ പ്രകടനം തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടത് നമ്മുടെ ആ ഒരു ആയിട്ടെത്തുന്ന ആ ഒരു പെൺകുട്ടിയുടെ അസാമാന്യ പ്രകടനം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നായികയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഒരു ആയിട്ടുള്ള ക്യാരക്ടർ വളരെ, എന്താണ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിലൂടെ നടത്തിയിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ എടുത്തു വരണം, അത്യാവശ്യം നോൺ ലീനിയർ കട്ടും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു എന്താണ് നോൺ ലീനിയർ ആയിട്ടൊക്കെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു ആയയുടെ ഫ്ലാഷ് ബാക്കിലേക്ക്, ശരിക്കും ആയ എങ്ങനെയാണ് ആ ഒരു വീട്ടിലേക്ക് എത്തിപ്പെട്ടത്, ഈ ഒരു കുട്ടി മിസ്സിംഗ് ആയതിന് ആയയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊക്കെ തന്നെ ഫ്ലാഷ് ബാക്കിലേക്കൊക്കെ പോയാണ് നമ്മളെ കാട്ടിത്തരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബോറടിക്കാത്ത രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ഫിലിം തന്നെയാണ്, ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ നമ്മളുടെ നായിക അന്വേഷിച്ചിറങ്ങുന്നതും തുടർന്ന് ഈ ഒരു കുട്ടിയെയും ആയയൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇവർ മിസ്സിംഗ് ആയതെന്നൊക്കെ മനസ്സിലാക്കി എടുക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ബാക്കി കാഴ്ചകൾ എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7/10 ആണ്, 10/7. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. ഇനി കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യാം, കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം ഒക്കെ തന്നെ, റേറ്റിംഗ് ഒക്കെ തന്നെ പങ്കുവച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തും. അതൊരിക്കും ബൈ ബൈ. We'll be right back.